കബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് മൂന്നേ മൂന്ന് വിഭാഗമാണ്. അവരെ കബറെടുക്കുകയിൽ നിന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് അൽ അംബിയാഉ വൽ മുർസലൂൻ, അംബിയാക്കളും മുർസലീങ്ങളുമാണ്. അവരെ എടുക്കാൻ ഭൂമിക്ക് അനുവാദമില്ല. ഒരു നബിയെയും ഒരു ഖബറും എടുക്കുകയില്ല. കാരണം അത് പ്രവാചകന്മാരാണ്, ഉത്തമന്മാരായ ലോകത്ത് വന്ന മനുഷ്യരാണ്. അവരെ ഖബറെടുക്കുകയില്ല. രണ്ടാമത്തതൊരു പെണ്ണിന്റെ സ്ഥാനമാണ്, അത് ഫാത്തിമ ബിന്ത് അസദ് എന്ന റസൂലുള്ളാന്റെ വളർത്തുമ്മയാണ്. എന്തേ, നബി തങ്ങളെ വളർത്തിക്കൊണ്ടുവന്ന ഉമ്മയാണ്. ആരുമില്ലാത്ത കാലത്ത്, ആരുമില്ലാത്ത സമയത്ത് ആ മാതാവാണ് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തെ വളർത്തിക്കൊണ്ടുവന്നത്, നോക്കിക്കൊണ്ടുവന്നത്, പരിചരിച്ചു കൊണ്ടുവന്നത്. എല്ലാം റസൂലുള്ള ചോദിച്ചു വാങ്ങിക്കൊടുത്തതായിരുന്നു. റബ്ബേ, എന്റെ ഉമ്മ ആമിന ബീവി മരിക്കുമ്പോ എനിക്ക് കുളിക്കാനറിയില്ല, ഭക്ഷണം കഴിക്കാനറിയില്ല, വസ്ത്രം ഉടുക്കാനറിയില്ല, ഒന്നും എനിക്കറിഞ്ഞുകൂടായിരുന്നോ? എന്റെ മാതാവായ എന്റെ വളർത്തുമ്മയായ ഫാത്തിമ ബിന്ത് അസദ് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടാണ് എന്നെ കൊണ്ടുപോയിട്ടാണ് എന്റെ മാതാവ് എന്നെ വളർത്തിക്കൊണ്ടുവന്നതല്ലോ. അതുകൊണ്ട് എന്റെ മാതാവിന് മറ്റുള്ളവരിൽ നിന്ന് ഒരു പ്രത്യേകത നീ നൽകണയല്ലോ. എന്റെ മാതാവിനെ നീ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തണയല്ലോ എന്ന് ദുആ ചെയ്തപ്പോഴാണ് അല്ലാഹു പറഞ്ഞത്, നബിയേ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സമ്മാനം ഞാൻ തരാം. ഇന്നേ ദിവസം നിങ്ങളുടെ ഉമ്മാക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ, ഫാത്തിമ ബിന്ത് അസദ് എന്ന വളർത്തുമ്മാക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ 70,000 മലക്കുകൾ ആകാശത്ത് നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ആ ഉമ്മയെ ഒരിക്കലും കബറെടുക്കുകയില്ല. മൂന്നാമത്തത്, കബറെടുക്കാത്ത മൂന്നാമത്തൊരു വിഭാഗം, അത് ഞാൻ സാന്ദർഭികവശാൽ പറഞ്ഞത് പൂർത്തിയാക്കാൻ. മൂന്നാമത്തത് കബറെടുക്കാത്ത ഒരാളാരാണ്? ഹില്ലയിൽ അബൂ നുഐം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്, മൻ ഖറഅ ഫീ മറദി മൗതി ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് മരിക്കാൻ കിടക്കുന്നതിന്റെ മരണത്തോടനുബന്ധിച്ച് ഓതിയ മനുഷ്യൻ, അല്ലാഹു തൗഫീഖ് തരട്ടെ, മരിക്കുന്നതിനോടനുബന്ധിച്ചിട്ട് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ആ സൂറത്ത് ഓതി പൂർത്തിയാക്കി മരിച്ചു പോയവൻ അവനെ ഖബറിൽ എടുക്കുകയില്ല. പതിനാല് വിഭാഗം ആളുകൾ ഖബറിൽ ചോദ്യം ചെയ്യപ്പെടുകയില്ലെന്ന് നബിയുന റസൂലുള്ളാഹി. എന്തിനാ ഞാനിത് പറയുന്നത്? ഹൃദയത്തിന്റെ ചികിത്സയാണ് ഖുർആൻ ഓതേണ്ടത്. ഏതാ ഓതേണ്ടത് ഞാൻ പറഞ്ഞു തരാം. 14 വിഭാഗം ആളുകൾ ഖബറിൽ ശിക്ഷിക്കപ്പെടുകയില്ലെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ, അവർക്ക് ഖബറിൽ ചോദ്യമില്ല. 14 വിഭാഗം ആളുകൾക്ക് ഖബറിൽ ചോദ്യമില്ല. എല്ലാവരെയും ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ ഒരു സാഹചര്യത്തോട് യോജിച്ചവരെ ഞാൻ പറയാം. ഒന്ന്, മൻ വാദബ അലാ ഖിറാഅത്തി സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ മുൽക്ക് എന്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا എന്ന സൂറത്തുൽ മുൽക്ക് പതിവാക്കി ഓതിയവൻ, അവനോട് ഖബറിൽ ചോദ്യമില്ലെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തത് മൻ വാളബ അലാ ഖിറാഅത്തി സൂറത്തി സജ്ദ, സൂറത്തു സജ്ദ പതിവായി പാരായണം ചെയ്തയാൾ, അയാളോടും ഖബറിൽ ചോദ്യമില്ല. നബിയുന മുഹമ്മദ് മുസ്തഫ
വളരെ ശ്രദ്ധിക്കണേ മുഅ്മിനീങ്ങളെ, മൂന്നാമത്തെ ഒരാൾ മരിക്കുന്നതിന്റെ തൊട്ടുമുമ്പുള്ള സെക്കൻഡുകളിൽ എന്ന സൂറത്ത് ഓതിയിട്ട് മരണത്തിനോടനുബന്ധിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നതിന്റെ മുമ്പ് അതിനടുക്കലായോ എന്ന സൂറത്ത് ഓതി മരിച്ചവൻ, അവനും ഖബറിൽ ചോദ്യമില്ല. മുഹമ്മദ് മുസ്തഫ മറ്റൊരാൾ മന്മാത യൗമൽ ജുമുഅ ഔ ലൈലത്തൽ ജുമുഅ വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരിച്ചവനാണ്, അയാളോടും ഖബറിൽ ചോദ്യമില്ല. നബിയുനാ മുഹമ്മദ് മുസ്തഫ, അല്ലാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ.